ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മോരി കറിയാണ് എന്റെ ചാനൽ ആദ്യമായിട്ട് തന്നെ കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്നര കപ്പ് അധികം പുളിയില്ലാത്ത കട്ടത്തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സറി ജാറിലേക്ക് ഒരു അല്പം കട്ടത്തൈര് ഈ സമയം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഒരു അരക്കപ്പോളം വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് നാളികേരം ചിരവെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആര ടീസ്പൂണും ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം എന്നൊക്കെ പറയതിന് അതുകൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് നാലോ അഞ്ചോ ചെറിയ ചെറിയുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നല്ലപോലെ ഫൈൻ ആക്കിയിട്ട് അരച്ചെടുക്കണം തരിയില്ലാതെ അരച്ചെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള തൈരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം മിക്സി ജാറിലിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഒന്ന് കറക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് അടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം അതിലേക്ക് ചൂടാവുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽമുളകാണ് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു ആറ് ഉള്ളിയോളം ആറ് വലിയ ചെറിയ ഉള്ളിയോളം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂണോളം ചോപ്പ് ചെയ്ത ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷനൽ ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് വെത്താമതി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഉള്ളിയുടെ കളർ ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ചെറിയ സ്പൂണിൽ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉള്ളി ഒരുപാട് കരിയാൻ പാടില്ല കേട്ടോ അതിന് കളറൊന്ന് ജസ്റ്റ് മാറി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ തൈരിന്റെ അരപ്പും ഒക്കെ നല്ലപോലെ സിം സിമ്മിൽ ഇട്ടിട്ട് അതായത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് തൈരായത് കൊണ്ട് അത് തിളയ്ക്കാൻ അനുവദിക്കരുത് അതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരും അത്രയേ ഉള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ സ്വാദിഷ്ടമായ മോരികർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം